കുവൈത്തിൽ ആടുമേയ്ക്കാൻ വിസമ്മതിച്ചതിന് തൊഴിലുടമ വെടിവെച്ച് കൊന്ന തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കും. ഒരു മണിയോടെ തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലെത്തും. ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് മുത്തുകുമാരൻ കുവൈത്തിലേക്ക് പോയത്. ശ്രീനാഥ് ചന്ദ്രൻ നൽകും വിവരങ്ങൾ. ശ്രീനാഥ്, തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറിയിരുന്നു ഈ സംഭവം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആ അബ്ജോദ്, ഈ കൊലപാതകം നടന്ന് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത്. ആ മൃതദേഹം നാട്ടിലേക്ക് എത്തിയതിൽ വരുന്ന താമസം അടക്കം ചൂണ്ടിക്കാണിച്ച് വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സ്വദേശമായ തിരുവാരൂരിൽ ഉണ്ടായിരുന്നു. വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ചടക്കം നടത്തിയിരുന്നു. മൃതദേഹം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണം, ഒപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയ വ്യക്തിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനെതിരായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നതാണ്. എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ചോ എന്നുള്ള കാര്യത്തിൽ കുടുംബത്തിന് ഈ ഘട്ടത്തിൽ പോലും ഒരു വ്യക്തതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും 1 മണിയോടെ മൃതദേഹം തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ എത്തിക്കും. അവിടെ നിന്ന് റോഡ് മാർഗം തിരുവാരൂരിൽ സ്വദേശത്തേക്ക് കൊണ്ടുപോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് ഒരു ഹൈദരാബാദിലെ റിക്രൂട്ടിംഗ് ഏജൻസി വഴി കുവൈത്തിൽ ഒരു സ്ഥാപനത്തിൽ ക്യാഷ്യറായി ജോലി പ്രതീക്ഷിച്ച് അദ്ദേഹം പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ആടുമേഖലയിലാണ് തന്റെ ജോലി മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് തൊഴിലുടമയുമായി തർക്കമുണ്ടാകുകയും പിന്നീട് വെടിയേറ്റ് അദ്ദേഹം മരിക്കുകയും ചെയ്തത്. ഏതായാലും വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത്. അഭിജ്യോതി. ശരി ശ്രീനാഥ്.